ഇപ്പോൾ തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഗാർഡ് ഓഫ് ഓണറിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗാർഡ് ഓഫ് ഓണർ പരിശോധിക്കുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്ത് സംസാരിക്കും. പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ഈ സർക്കാരിൻ്റെ കഴിഞ്ഞ വർഷങ്ങളിലെ ഭരണ നേട്ടം, 10 വർഷത്തെ ഭരണ നേട്ടം എണ്ണി പറയുകയായിരുന്നു പ്രധാനമന്ത്രി. 90 മിനിറ്റാണ് സംസാരിച്ചത്. 2016 94 മിനിറ്റ് സംസാരിച്ചിരുന്നു ആദ്യ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ. അതിന് തൊട്ടുശേഷമുള്ള രണ്ടാമത്തെ ഏറ്റവും ദൈർഘ്യമേറിയ സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് നരേന്ദ്രമോദിയുടെ അല്പസമയം മുമ്പ് ചെങ്കോട്ടയിൽ അവസാനിച്ചത്. അടുത്ത വർഷവും സ്വാതന്ത്ര്യദിനാശംസകൾക്കായി നേരാൻ ഞാനുണ്ടാവും എന്ന ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചാണ് പ്രധാനമന്ത്രി പോയത്. 2047 ആകുമ്പോഴേക്കും ലോകത്തെ ഏറ്റവും മികച്ച ശക്തിയായി ഇന്ത്യ മാറും എന്നുള്ള ആത്മവിശ്വാസവും നരേന്ദ്രമോദി പ്രകടിപ്പിച്ചു. നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുള്ള പ്രസംഗമാണ് നമ്മൾ കേട്ടത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പരേഡ് ഗാർഡ് ഓഫ് ഓണർ പരിശോധന നടക്കുകയാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ. തത്സമയ ദൃശ്യങ്ങൾ അഞ്ജു ജയപ്രകാശ് മുഖപ്പം ചേരുന്നു. അഞ്ജു ജയപ്രകാശ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഗാർഡ് ഓഫ് ഓണർ പുരോഗമിക്കുകയാണ്. ഇനി മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്നാണ് ഞാൻ അറിയുന്നത്, നമ്മൾ അറിയുന്നത്. എന്തൊക്കെയാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നുള്ള കാഴ്ചകൾ? അരുൺ, കൃത്യം 9 മണിക്ക് തന്നെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങിൽ മുഖ്യമന്ത്രി എത്തിച്ചേർന്നിരിക്കുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി നിലവിൽ പരേഡ് പരിശോധിക്കുകയാണ്. വിവിധ സായുധ വിഭാഗങ്ങൾ ഒപ്പം മറ്റ് സേനാ വിഭാഗങ്ങളടക്കം പരേഡിലുണ്ട്. അശ്വാരൂഢ സേന, NCC, സ്കൗട്ട്, സ്റ്റുഡന്റ് പോലീസ്, എക്സൈസ്, അതുപോലെ തന്നെ മലബാറിലെ സ്പെഷ്യൽ പോലീസ് വിഭാഗം, തമിഴ്നാട് സ്റ്റേറ്റ് പോലീസ്, റിസർവ് ബറ്റാലിയൻ, ഒപ്പം കേരള ജയിൽ വകുപ്പ്, കേരള വനം വകുപ്പ്, എക്സൈസ് വകുപ്പ് തുടങ്ങിയ സായുധ ഘടകങ്ങൾ പരേഡിൽ പങ്കെടുക്കും. ഇത്തരത്തിൽ അശ്വാരൂഢ സേനയടക്കം പരേഡിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിനുശേഷം ഇപ്പോൾ നിലവിൽ പരേഡ് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി. ശേഷം ഇത് അഭിവാദ്യം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിക്കും. തുടർന്നാണ് സന്ദേശം നൽകുക. ശേഷമാണ് വിശിഷ്ട സേവനത്തിലുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ, ഒപ്പം തന്നെ ഫയർ സർവീസ് മെഡലുകൾ, കറക്ഷണൽ സർവീസ് മെഡലുകൾ, കൂടാതെ ജീവൻ രക്ഷാ പതക്കങ്ങൾ എന്നിവയൊക്കെ മുഖ്യമന്ത്രി സമ്മാനിക്കും. ഒപ്പം തന്നെ ഇതിനുശേഷം ഭാരതീയ വായുസേനാ ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തുകയും ചെയ്യും. ഈ പരേഡിനൊക്കെ ശേഷം തിരുവനന്തപുരം നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ കുട്ടികൾ ദേശഭക്തി ഗാനങ്ങളടക്കം അവതരിപ്പിക്കും. നിലവിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പരേഡ് പരിശോധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. വിവിധ സായുധ ഘടകങ്ങളടക്കം ഈ പരേഡിലുണ്ട്. വർക്കല ACP VV വിജയ് ഭരത് റെഡ്ഡി ആണ് ഈ പരേഡ് നയിക്കുന്നത്. ഒപ്പം തന്നെ പരേഡിൽ 27 പ്ലാറ്റോണുകളാണ് അണിനിരക്കുന്നത്. കേരള പോലീസിന്റെ തന്നെ 7 ആംഡ് ബറ്റാലിയൻ ഉണ്ട്. ഓരോ സ്റ്റേറ്റിന്, അതായത് കേരളത്തിന് പുറത്തു നിന്ന് ഉള്ളത് തമിഴ്നാട് പോലീസാണ്. ഓരോ വർഷവും ഓരോ സ്റ്റേറ്റിൽ നിന്നുള്ള പോലീസ് ഘടകം പരേഡിൽ അണിനിരക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ കർണാടക പോലീസ് ആയിരുന്നെങ്കിൽ ഇത്തവണ തമിഴ്നാട് പോലീസാണ് പരേഡിലുള്ളത്. നിലവിൽ ഇപ്പോൾ പരേഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്യുന്നു. ശ്രീ സജീവൻ നയിക്കുന്ന ഡിസ്ക് ഹെഡ്ക്വാർട്ടേഴ്സ് കോഴിക്കോട് റൂറൽ വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്തു. ഇപ്പോൾ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുകയാണ്. കോഴിക്കോടും കേരളത്തിൽ വിപുലമായ ആഘോഷമാണ്. എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും വിപുലമായ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു. മന്ത്രിമാർ, കളക്ടർമാർ തുടങ്ങിയവർ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച് ത്രിവർണ പതാക ഉയർത്തി
സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. ഒന്ന് തിരുവനന്തപുരത്ത് നിന്ന്, മറ്റൊന്ന് കോഴിക്കോട് നിന്നുമുള്ള ദൃശ്യങ്ങൾ കാണുന്നു. പത്തനംതിട്ടയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരേ സമയം 9 മണിക്ക് തന്നെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും സ്വാതന്ത്ര്യദിന പരേഡുകൾ ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്. ഒപ്പം തന്നെ പത്തനംതിട്ടയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങളും പ്രേക്ഷകർ കാണുന്നു. രാജ്യമൊട്ടാകെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആഘോഷത്തിലാണ്. 77-ാം സ്വാതന്ത്ര്യദിന പുലരിയിൽ വളരെ വിപുലമായ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളാണ് രാജ്യമെമ്പാടുമുള്ളത്. 92 മിനിറ്റ് നേരം നീണ്ടുനിന്ന പ്രധാനമന്ത്രിയുടെ പ്രസംഗം നമ്മൾ കേട്ടു. ഇപ്പോൾ മുഖ്യമന്ത്രി ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുന്നു. സെൻട്രൽ സ്റ്റേഡിയത്തിൽ പത്തനംതിട്ടയിൽ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുന്നു. കോഴിക്കോട് നിന്നുമുള്ള ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും വളരെ വിപുലമായ സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങളാണ് നടക്കുന്നത്. സേനാവിഭാഗങ്ങൾ അഭിവാദ്യമർപ്പിക്കുന്നു. വിവിധ ജില്ലകളിൽ മന്ത്രിമാർ അഭിവാദ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സംസാരിക്കും. ഇനി അതിനുശേഷം മുഖ്യമന്ത്രിയും ഇപ്പോൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കും.